വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് വേൾഡ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് എത്തുന്നത്. നമ്മൾ ഇപ്പോൾ എല്ലാവരും ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിലിരിക്കുവാണ്. നമ്മുടെ എസ് എസ് സി പരീക്ഷയൊക്കെ പോസ്റ്റ്പോൺ ചെയ്തു. മാത്സ് ഒക്കെ എന്തായാലും പഠിക്കാൻ ഇഷ്ടംപടി സമയമുണ്ട്. അപ്പം ഈയിടെ ഇങ്ങനെ കുറച്ച് കമൻറ്റുകൾ വായിച്ചപ്പോൾ സർക്കിൾസിലെയും ടാൻജൻസിലെയും കുറച്ച് കൺസ്ട്രക്ഷൻസ് ഒന്ന് പറഞ്ഞു തരാമെന്നൊക്കെയുള്ള കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കൺസ്ട്രക്ഷൻസ്, അതായത് നമ്മുടെ എസ് എസ് സി പരീക്ഷയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൺസ്ട്രക്ഷൻസ്. ഒരു 13 to 15 വരെയുള്ള മാർക്കുകൾ നമുക്കതിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ആ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം നമ്മൾ മാക്സിമം നിങ്ങളത് പഠിച്ചിട്ട് നന്നായിട്ട് നല്ലതായിട്ട് എല്ലാം പഠിച്ച് നല്ല ഫുൾ മാർക്ക് മേടിക്കാനുള്ള സമയമാണ് ഉള്ളത്. അപ്പം വെറുതെ സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പം ഇതുവരെ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ടുകളും സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് തുടങ്ങാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കും റേഡിയസ് 3 cm ആൻഡ് 2 ഓഫ് ഇറ്റ്സ് ആംഗിൾസ് ആർ 40° ആൻഡ് 60°. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കും റേഡിയസ് 3 cm. അപ്പം സർക്കിളിൻ്റെ റേഡിയസ് 3 cm ആണ്. അപ്പം 3 cm ഉള്ള ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ട്രയാങ്കിളും ഉണ്ട്. ട്രയാങ്കിൾ ഓഫ് സർക്കും റേഡിയസ്, അപ്പോൾ ട്രയാങ്കിളിൻ്റെ ചുറ്റുമുള്ള സർക്കിളാണ് നമ്മൾ വരയ്ക്കുന്നത്. അതിൻ്റെ റേഡിയസ് ആണ് 3 cm. അപ്പം 2 ഓഫ് ദി ആംഗിൾസ് ആർ 40° ആൻഡ് 60°. അതിനകത്ത് ആ ഒരു ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസും തന്നിട്ടുണ്ട്. അത് 40° 60° ആണ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളൊരു റഫുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതൊരു ഒരു ട്രയാങ്കിളാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഇത് നമ്മൾ 60°, ഇത് 40° ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഔട്ടർ ഇതിൻ്റെ 3 കോർണേഴ്സിൽ കൂടെ ഉള്ളതാണ് സർക്കിൾ വരുന്നത്. ഈ ഇതിൻ്റെ റേഡിയസാണ് എത്രയുള്ളത്? 3 cm ഉള്ളത്. അപ്പോൾ നമുക്ക് ഇത് 60° ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങളോട് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇത് 40° തന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതിൽ നിന്നാണ്, അതാണ് നമ്മുടെ ക്ലൂ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് എന്താ ചെയ്യേണ്ടതെന്ന് തോന്നത്തില്ല. പക്ഷേ ഈ ഒരു 40°, 60°യിലാണ് നമ്മുടെ ബാക്കി ക്ലൂ കിടക്കുന്നത്. ഇത് 40° ആണ്. അപ്പോൾ ഇതിനോട് സെയിമായിട്ട് ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു കോഡിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന 2 ആംഗിൾസ് അല്ലേ. അപ്പോൾ ഇത് 40 ആകുമ്പോൾ ഇത് 80° ആയിരിക്കും. അതുപോലെ തന്നെ ഇത് 60 ആകുമ്പോൾ ഇത് എത്രയായിരിക്കും? 120° ആയിരിക്കും. അപ്പോൾ അതായത് അതായത് 40° ആംഗിള് എന്താവും? അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 80° ആണ്. അതുപോലെ തന്നെ 60°യുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 120° ആണ്. ഇനി നമുക്കിതൊന്ന് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാൻ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 cm ഉള്ള ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്കിത് സ്കെയിലിൽ നമുക്കൊരു കോമ്പസ് ഉപയോഗിച്ച് 3 cm ഇടും. 3 cm ആണ്. അപ്പോൾ നമ്മൾ 3 cm വരുന്ന രീതിയിൽ ഒരു സർക്കിൾ നമ്മൾ വരച്ചു കാണും. സർക്കിൾ ഓഫ് റേഡിയസ് 3 cm. നമുക്കൊരു റേഡിയസ് മാർക്ക് ചെയ്യാം. ജസ്റ്റ് ഇത് എത്രയാണ്? ഇത് 3 cm ആണ്. 3 cm ആണ്. ഇനി നമുക്കുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം 40°യുടെ സെൻട്രൽ ആംഗിൾ വരുമ്പോൾ അത് 80° ആണ്. അപ്പോൾ നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ റേഡിയസിൽ നിന്ന് നമുക്ക് 80° ആദ്യം എടുക്കാം. 80°. അപ്പോൾ നമുക്കതിന് കറക്റ്റ് പോയിന്റിൽ വെച്ചു നമുക്കറിയാം 80° നമ്മൾ 0 തൊട്ടിങ്ങനെ നോക്കി 80 എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത് അല്ലേ. അപ്പം ആ 80 ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ആ ഒരു ആംഗിൾ വരത്തക്ക രീതിയിൽ നമ്മളിതിനെ അടുത്തത് ഇത് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ എത്ര എടുത്തത്? ഇത് 80° ആണ്. അടുത്തതായിട്ട് ഈ 60° ട്രയാങ്കിളിൻ്റെ ആംഗിൾ 60° വരുമ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 120° ആയിരിക്കും. നമുക്ക് അടുത്ത ലൈനിൽ നിന്ന് നമുക്കിതുപോലെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 120° ആംഗിള്
വരയ്ക്കാം, കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് ഈ ഒരു ഇങ്ങോട്ടാണ്, അപ്പം ഈ 0, 10, 20 അത് എവിടെ വരെ പോകണം? 120 വരെ. 80, 100, 120 എവിടെയാണ്? നമ്മൾ അതിനെ പറ്റുന്ന രീതിയിൽ നമ്മൾ 120 ഡിഗ്രി ഉള്ളൊരു ഇത് എത്രയായിരുന്നു? 120 ഡിഗ്രി വരുന്ന രീതിയിൽ ആംഗിൾ വരും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് എത്ര വരും എന്നുള്ളത് നമുക്കറിയാം. ഇത് 360 നിന്ന് ഈ 120 പ്ലസ് 80 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200 160 ആയിരിക്കും ഇവിടെ വരുന്നത്. അത് നമ്മൾ എഴുതേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി നമ്മൾ ഈ ഒരു 3 പോയിൻറ്റ്സുകൾ തന്നിട്ട് ഈ ഒരു 3 ഇവിടെ നമുക്കൊരു പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് എ, ഇത് ബി, ഇത് സി. ഈ എ ബി സികൾ തന്നിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. എ സോറി ബി സി നമ്മൾ ജോയിൻ ചെയ്തു. എ ബി ജോയിൻ ചെയ്തു, എ സി ജോയിൻ ചെയ്തു. നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. എ ബി സി എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ഇനി നമ്മളിവിടെ നമ്മൾ 120 എടുത്തത്, ഈ 120 എടുത്തത് ഈ ഒരു ആംഗിളാണ് 120. അപ്പോൾ ഉറപ്പായിട്ടും ഇത് എത്രയായിരിക്കും വരുന്നത്? ഇത് 60 ഡിഗ്രി ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഇത് 80 ഡിഗ്രിയാണ്. ഇത് 80 ഡിഗ്രി ആകുമ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ഡിഗ്രി വരും. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത്. ഇത് വരച്ച് കഴിഞ്ഞാൽ ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്കോ 3 മാർക്കോ അല്ലെ 5 മാർക്കിൻ്റെ വരെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം പഠിച്ചിട്ട് പോവാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമുക്കൊരു 15 സെൻറ്റിമീറ്റർ സ്ക്വയർ വരത്തക്ക രീതിയിൽ നമുക്കൊരു സ്ക്വയർ വരയ്ക്കണം. 15 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √15 ഒരു സൈഡിൻ്റെ ലെങ്ത് വരുന്ന രീതിയിൽ നമുക്ക് സ്ക്വയറാണ് വരയ്ക്കേണ്ടത്. ഇപ്പം നമുക്കിവിടെ ആദ്യമേ സാധാരണ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പം ആദ്യം ഒരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ടാവും. റെക്ടാങ്കിൾ വരയ്ക്കാൻ പറയും, എന്നിട്ട് അവത്തിൽ നിന്നാണ് നമ്മൾ പിന്നെ ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ റെക്ടാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല, എങ്കിലും നമ്മൾ റെക്ടാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും എത്രയായിരിക്കും വരുന്നതെന്നുള്ളത് നമ്മൾ ഇതിനകത്ത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് സ്ക്വയർ വരയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം 15 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 15 നമുക്ക് ഒന്നെങ്കിൽ 1 × 15 എഴുതാം, അല്ലെങ്കിൽ 1 × 15 = 15 ആണ്, അല്ലെങ്കിൽ 3 × 5 അല്ലെങ്കിൽ 5 × 3 ആണ് 15 ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കതിനെ നമുക്ക് അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ ടേക്ക് L = 5 സെൻറ്റിമീറ്റർ ആൻഡ് Breadth = 3 സെൻറ്റിമീറ്റർ നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ നമ്മുടെ ഒരു റെക്ടാങ്കിൾ വരയ്ക്കാൻ വേണ്ടി എടുക്കുന്നത് പോലെ നമുക്ക് ആദ്യമേ തന്നെ ഈ ലെങ്ത് 5 സെൻറ്റിമീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാം. ലെങ്ത് നമുക്ക് വേണ്ടത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ 5 സെൻറ്റിമീറ്റർ വരച്ച് അതിന് നമുക്ക് എ ബി എന്ന് പേര് കൊടുക്കാം. ഇത് 5 സെൻറ്റിമീറ്റർ. ഇനി നമുക്കുള്ളത് ഈ ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്റർ ഉണ്ട് അല്ലേ. ഈ ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്ററിനെ നമുക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ സാധാരണ വരയ്ക്കുമ്പോൾ ആ ഒരു ഇങ്ങോട്ട് വരയ്ക്കുന്ന ബ്രെഡ്ത്ത് അല്ലെങ്കിൽ നമുക്കത് മുകളിലോട്ട് നമുക്ക് ആദ്യമേ തന്നെ വരയ്ക്കാം. 3 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തിട്ട് ഇവിടെ നിന്ന് ബിയിൽ നിന്ന് ഈ ഒരു ആർക്ക് വരയ്ക്കുന്നു. അതിനുശേഷം നമുക്കിത് 90 ഡിഗ്രി ആയിട്ട് തന്നെ വേണം, പെർപെൻഡിക്കുലർ ലൈനാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 90 ഡിഗ്രി അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഇതാണ് നമുക്ക് സി എന്ന് എടുക്കാം. ഇത് 3 സെൻറ്റിമീറ്റർ വരുന്ന ഈ ഒരു റെക്ടാങ്കിളിൻ്റെ ബ്രെഡ്ത്താണ് 3 സെൻറ്റിമീറ്റർ ഉള്ളത്. ഇനി ഇതേ 3 സെൻറ്റിമീറ്റർ തന്നെ നമുക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ അതിനായിട്ട്
ഇവിടെ വരെയുള്ള ലെങ്ത് ആണ് ഇത് നമുക്ക് ഡി എന്ന് കൊടുക്കാം ഇത് 3 സെന്റിമീറ്റർ ആണ് അല്ലേ ഇത് എ യും ഇനി ഇത് ഡി ആണ് നോക്കൂ ഇത് വരെയുള്ളത് മനസ്സിലായല്ലോ നമ്മൾ ആദ്യം 15 സെന്റിമീറ്റർ സ്ക്വയർ ഉള്ള ഒരു 15 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ആയിട്ട് വരുന്ന ഒരു സ്ക്വയർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത് അപ്പോൾ അതിന് നമ്മൾ ലെങ്ത് 5 സെന്റിമീറ്ററും ബ്രെത്ത് 3 സെന്റിമീറ്ററും ആയിട്ട് എടുക്കും നമ്മൾ 1 × 15 എടുക്കാതിരുന്നത് 1 ഉം 15 ഉം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 1 സെന്റിമീറ്റർ ഇത് 15 ആയിട്ട് നമുക്ക് വേണേൽ വരയ്ക്കാം പക്ഷേ അത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആണ് നമ്മളത് ചൂസ് ചെയ്യാറില്ല നമ്മൾ എടുക്കുന്നത് ലെങ്ത് 5 സെന്റിമീറ്ററും ബ്രെത്ത് 3 സെന്റിമീറ്ററും എടുത്തു അതിനുശേഷം ലെങ്ത് 3 സെന്റിമീറ്റർ വരച്ചു ബ്രെത്ത് 3 സെന്റിമീറ്ററും മേലോട്ട് തന്നെ നമ്മൾ വരച്ചു അതിനുശേഷം അത് തന്നെ നമ്മൾ ഈ എ ബി എക്സ്റ്റെൻഡ് ചെയ്തു ഡിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു അതിനുശേഷം 3 സെന്റിമീറ്റർ നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ എ ഡിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കണ്ടുപിടിക്കണം എ ഡിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അപ്പം അതിനായിട്ട് നമ്മൾ എയിൽ നിന്നും ഡിയിൽ നിന്നും ഉള്ള ആർക്കുകൾ വരച്ച് അത് ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് ഏകദേശം പകുതിയിലധികം നമ്മൾ കോമ്പസിൽ എടുത്തതിന് ശേഷം നമ്മൾ ആർക്കുകൾ വരയ്ക്കും രണ്ട് വശം നിന്ന് വേണം ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഡിയിൽ നിന്ന് എടുക്കുകയാണ് ജോയിൻ ചെയ്യത്തക്ക രീതിയിൽ എസ് ഇപ്പം നമുക്കിവിടെ രണ്ട് ആർക്കുകൾ കണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൂടെ നമ്മളൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു എ ഡിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് നമ്മളിപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു എ ഡിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ നിന്ന് നമ്മളിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ എയിലേക്കുള്ള ദൂരവും ഡിയിലേക്കുള്ള ദൂരവും സെയിം ആയിരിക്കും കാരണം നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് നമ്മൾ വരച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ ഒരു സെമി സർക്കിൾ നമ്മുടെ ഇവിടുന്ന് വരയ്ക്കും ഒരു സെമി സർക്കിൾ നമ്മൾ വരച്ചു ഈ സെമി സർക്കിൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ബി സി ഉണ്ടല്ലോ ഈ ബി സി എന്ന് പറയുന്നത് നമ്മുടെ ആദ്യം വരയ്ക്കേണ്ടിയിരുന്ന റെക്റ്റാങ്കിളിൻ്റെ ബ്രെത്ത് ആണ് അപ്പം ആ ഒരു ലൈനിനെ നമ്മൾ ഈ ഒരു നമ്മുടെ സെമി സർക്കിളിലേക്ക് നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു ഇത് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു ഇവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്തു അപ്പം ഇതാണ് നമ്മൾക്ക് കിട്ടാനുള്ള സ്ക്വയറിൻ്റെ വൺ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമുക്കറിയാം എ ബി ഇൻറ്റു നമുക്ക് അതിനൊരു പേര് കൊടുക്കാം ഡി വരെയും കൊടുത്തിട്ടുണ്ട് ഇത് ഇ ആണ് നമുക്ക് എ ബി ഇൻറ്റു ബി ഡി ഈസ് ഇക്വൽ ടു ബി ഇ സ്ക്വയർ എന്നാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ 5 × 3 = 15 15 റൂട്ട് 15 ആയിരിക്കും ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ആ ലെങ്ത് വെച്ചിട്ട് നമുക്കിന് സ്ക്വയർ വരയ്ക്കാം ആദ്യം ബിയുടെ ലെങ്ത് നമ്മളിവിടെ മെഷർ ചെയ്തു അതിനനുസരിച്ച് നമ്മൾ ഇവിടുന്ന് ആ മെഷർമെൻ്റ് എടുത്തു ഇതാണ് ഇവിടുത്തെ പോയിൻ്റ് അതിന് നമുക്ക് പോയിൻ്റൊരു പേര് കൊടുക്കാം അതുപോലെ തന്നെ ആ പോയിൻ്റിൽ നിന്ന് നമ്മൾ അടുത്ത ലൈനിലേക്ക് അടുത്തൊരു കോർണറിലേക്ക് വരച്ചു അതുപോലെ തന്നെ ഈ ഈയിൽ നിന്ന് ഇങ്ങോട്ട് നമ്മളൊരു ലൈൻ അവിടെ ഇൻ്റർസെക്റ്റ് ചെയ്തു ഇനി നമുക്കിതിനെയെല്ലാം കണക്ട് ചെയ്ത് നമുക്ക് വരയ്ക്കണം അപ്പം കിട്ടുന്നതായിരിക്കും നമുക്ക് ആവശ്യമുള്ള സ്ക്വയർ ഇവിടെ നമ്മൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്തു അതിനുശേഷം ഈയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ലൈനും ജോയിൻ ചെയ്തു നമുക്ക് ഇവിടെ നിന്നൊക്കെ പേര് കൊടുക്കാം ഇത് ഈ വരെ കൊടുത്തിട്ടുണ്ട് അടുത്തത് ജി ഇപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ ബി ഇ ജി എഫ് അല്ലെങ്കിൽ ബി എഫ് ജി ഇ എന്നുള്ളതാണ് ഏരിയ 15 സെൻറ്റിമീറ്റർ സ്ക്വയർ വരുന്ന 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ആയിട്ട് വരുന്ന സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഷെയ്ഡ് ചെയ്യുന്ന പോർഷനാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മളോട് വരയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിട്ടുള്ള സ്ക്വയർ ഓക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് ചോദിക്കുക മനസ്സിലാവാത്തവർ വീഡിയോ വീണ്ടും വീണ്ടും കണ്ട് അത് പഠിച്ചിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോവുക ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇനിയുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്
അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. ഇതുവരെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സപ്പോർട്ടിനും ഒത്തിരി താങ്ക്സ്. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എയ്മി ജോസ് സൈനിങ് ഔട്ട്.